എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു ചെടിയും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നെയും വന്നു. ഏതാണ്ട് ഇന്നത്തെ ഇന്ന് പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ചെടി ഒരു പ്രത്യേകതരം ചെടിയാണ്. ഞാനിത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല, വളരെ റെയറായിട്ടാണ്. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ചെടിയാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവിടെ എൻ്റെ ഒരു അമ്മച്ചി സ്നേഹത്തോടെ തന്നു, മോളെ നീ ഇതുകൊണ്ട് നട്ടു വളർത്തിക്കാം, നീ എന്നും എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തന്ന ചെടിയായത്. അങ്ങനെ ഞാനിത് നട്ടു വളർത്തി, എൻ്റെ മുറ്റത്ത് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ചെടിയുടെ ഒരു പിന്നെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിറയെ കിളികൾ വരുന്ന ചെടിയാണ്. നമ്മുടെ വീടിന് നല്ല ഒരു സജീവമാക്കാം, നമ്മുടെ വീടിന് നല്ലൊരു അനക്കം കേട്ടോ. അപ്പം ഈ രാവിലെ എഴുന്നേൽക്കുമ്പം രാവിലെയാണല്ലോ ഈ കിളികളെല്ലാം വരുന്നത്. അപ്പം രാവിലെ എണീറ്റ് വരുമ്പം തന്നെ കിളികളുടെ സൗണ്ടും എല്ലാം കേട്ട്, അപ്പം നമ്മളിവിടെ നോക്കുന്നത് എവിടുന്ന ഈ കിളികൾ കരയുന്നത് എന്ന് നോക്കുമ്പം ഇത് ചെടി നിറച്ചിരുന്ന ഇത് നിങ്ങൾ തേൻ കുടിക്കാൻ വരുന്നതാണ്. ഈ ചെടിയുടെ പൂക്കൾ നിറയെ തേനാണ്, തേൻ കിനിയുന്ന പൂക്കളാണിത്. പിന്നെ ഈ ചെടിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഹാറ്റ് പ്ലാന്റ് എന്നാണ്. അപ്പം ഈ ചെടിക്ക് നമ്മുടെ തൊപ്പിയുമായിട്ട് വളരെ സാദൃശ്യമാണ്, അതാണ് ചൈനീസ് ഹാറ്റ് എന്ന പേര് വരാൻ തന്നെ കാരണം. ഇത് ഒരു ചെറിയ വലിയ വലുപ്പമുള്ള പൂക്കളല്ല, പക്ഷേ എങ്കിൽ ഇത് ചെറിയ പൂക്കളാണെങ്കിലും കൊല കൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ചെടി നിറഞ്ഞാണ് നിൽക്കുക. ഇപ്പോൾ അത് ഇത് ഞാനിത് അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കി ശേഷഭാഗത്തുണ്ടായേക്കുന്ന ഇത്. അപ്പം നേരത്തെ ഇത് ചെടി നിറച്ച് പൂക്കളായിരുന്നു. അപ്പോൾ ഇവിടെ ഇച്ചിരി ഒരു പണി വരുന്നതുകൊണ്ട് കുറച്ച് ഭാഗം വെട്ടിക്കളയേണ്ടി വന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നെ ഇത് നടിയിലെ വസ്തു എന്ന് പറഞ്ഞാൽ കമ്പ് നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് വളം പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാലും നമ്മൾ ആയോ ആ ചെടിയെ നമ്മൾ നോക്കിയില്ല, വെള്ളം ഒഴിച്ചില്ല, അത് പോകുമല്ലോ നശിച്ചു പോകില്ല എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട. വരുമ്പോൾ അതുപോലെ ഉണ്ടാവും, അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂക്കളും ഇതുമായിട്ട് നമ്മളെ ആരാമത്തെ സജീവമാക്കാൻ ഈ ചെടിക്ക് പറ്റും. നിങ്ങൾ ഒന്ന് ഒരു ചെടി നടണം, നട്ടുപിടിപ്പിക്കണം, നിങ്ങളുടെ ആരാമവും സജീവമാകട്ടെ. താങ്ക് യു.